السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الله سويغرك مراوطة بحماني غلاء ورمان الشنن النابان الله وبداشن غلان كتاب الأذكياء للذي അതിൽ മഹാന്മാരുടെ വഴിയിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് 9 ഉപദേശങ്ങൾ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹുനു നൽകിയതിൽ ഒന്നാമത്തെ ഉപദേശമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഉത്തലുബ് മതാബം ബിന്നദാമത്തി മുഖലിഅൻ വബി അസ്മി തർക്കി ദംബി ഫീ മസ്തഖ്ബല വബറാഅതി മിൻ കുല്ലി ഹഖിൽ ആദമി വലിഹാദിഹിൽ അർക്കാനി ഫറഅ വകമ്മില. ഉത്തലുബ്, നീ തേടുക. മതാബൻ, പശ്ചാത്താപത്തെ തേടുക. ബിന്നദാമത്തി, ഖേദം കൊണ്ട്, അതായത് ഖേദത്തോടുകൂടെ തൗബ ചെയ്യുക. ഒന്നാമത് വേണ്ടത് ഖേദമാണ്. അത്തൗബത്തു അന്നദം, തൗബ എന്ന് പറഞ്ഞാൽ തന്നെ ഖേദമാണ്, ചെയ്തുപോയ തെറ്റിൽ ഖേദമാണ്. മുഖലിയാൻ, വിരമിച്ചവനായ നിലക്ക്, അതായത് ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് വിരമിക്കണം. തെറ്റിങ്ങനെ ചെയ്തുകൊണ്ട് തൗബ ഇങ്ങനെ ചെയ്യുക, അങ്ങനെയല്ല, തെറ്റിൽ നിന്ന് വിരമിക്കുകയും വേണം. വബി അസ്മി തർക്കി ദംബി, ദോഷം ഉപേക്ഷിക്കുമെന്ന് ദൃഢനിശ്ചയം ചെയ്യൽ കൊണ്ടും. ഫീ മസ്തഖ്ബില, അവൻ്റെ ഭാവിയിൽ, ഭാവിയിൽ ഇനി തെറ്റ് ചെയ്യൂല എന്ന് ഉറപ്പിക്കുക. ചെയ്തുപോയ തെറ്റ്, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് വിരമിക്കുക. ചെയ്തു പോയത് പോയതിൽ വലിയ ഖേദം ഉണ്ടായിരിക്കുക. വ ബറാഅത്തിൻ, അതുപോലെ തന്നെ ഒഴിവാകുകയും ചെയ്യുക. മിൻ കുല്ലി ഹഖിൽ ആദമി, മനുഷ്യരോടുള്ള എല്ലാ ബാധ്യതകളിൽ നിന്നും പൊരുത്തപ്പെടിക്കാനുള്ളത് പൊരുത്തപ്പെടിക്കുക. ഇങ്ങനെ മനുഷ്യരോടുള്ള ബാധ്യതകളിൽ നിന്നും ഒഴിവാകുകയും ചെയ്യുക. വലി ഹാദിഹിൽ അർക്കാൻ, ഈ ഘടകങ്ങളെ ഫറഅ നീ സൂക്ഷിക്കുക. വ കമ്മില, ഇത് നാലും പൂർത്തിയാക്കുക. അങ്ങനെയാണ് ഒരാൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യേണ്ടത്. നമ്മളെ പരിപാടി തെറ്റ് ചെയ്യും, എന്നിട്ട് ഇൻഷാല്ലാ തൗബ ചെയ്യാം, തൗബ ചെയ്യാം. 40 വയസ്സായിട്ട് അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഹജ്ജിന് പോകാം, അപ്പം പാപം പൊറുപ്പിക്കാം എന്നാണ്. നമ്മളൊന്നും ഗ്യാരണ്ടി, ഇത്ര കൊല്ലത്തിന് ഗ്യാരണ്ടി ഇവിടെ എഴുതപ്പെട്ടവർ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്നവരല്ല. അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ മേൽ നിർബന്ധമായ കാര്യമാണ് തെറ്റ് ചെയ്ത ഉടനെ തൗബ ചെയ്യുക എന്നുള്ളത്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ ഓർമ്മപ്പെടുത്തിയത് തൗബ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന, തൗബ സ്വീകരിക്കാൻ നസൂഹായ, സ്വീകാര്യയോഗ്യമായ തൗബയാകാൻ നാല്, ഈ പറഞ്ഞ നാല് ഷർത്തുകളും അവനൊക്കണം. അപ്പോഴാണ് തൗബ ചെയ്യുക. അപ്പൊ ചില ആളുകൾക്ക് തൗബ ചെയ്യാനുള്ള മടി, ചില തെറ്റ് ഓൽക്ക് ഒഴിവാക്കാൻ കഴിയൂല എന്നതാണ്. കുറേ തെറ്റുകളിൽ നിന്ന് മാറിക്കാൻ കഴിയും, പക്ഷെ ആ ഒരു തെറ്റ് ഒഴിവാക്കാൻ കഴിയൂല എന്നതാണ്. ചില ആളുകൾ ഒരു തെറ്റിൽ നിന്ന് തൗബ ചെയ്യാൻ റെഡിയാണ്. അതായത് കള്ളു കുടിച്ചിരുന്ന ആളാണ്, പിന്നെ എങ്ങനെ പല ഒരു 8-10 തെറ്റ് പതിവായി ചെയ്യുന്ന ആളാണ്. കള്ളു കൂടി അവനെ നിർത്തണമെന്നുണ്ട്, ബാക്കിയുള്ളതൊന്നും നിർത്താൻ അവന് കഴിയൂല. എന്നാൽ അവൻ കള്ളുകുടിക്ക് വേണ്ടി മാത്രം തൗബ ചെയ്യണം. ഇമാം നവവി റളിയല്ലാഹു അൻഹു അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾ ഒരു വിഷയത്തിന് വേണ്ടി മാത്രം തൗബ ചെയ്യുകയാണെങ്കിൽ അതും അള്ളാഹു സ്വീകരിക്കും. പിന്നെ അങ്ങനെ അതിൽ നിന്ന് വിട്ടുമാറി, പിന്നെ അവന് കുറെ കഴിഞ്ഞപ്പം വേറെ തെറ്റിൽ നിന്ന് തൗബ ചെയ്യണം തോന്നി, അങ്ങനെ അതിൽ നിന്ന് തൗബ ചെയ്ത് പിന്നെ ആ തെറ്റ്, ഇപ്പോൾ ഒരു കള്ളുകുടിക്കുന്ന ആൾ ഒരു 10 തെറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ആ കള്ളുകുടിക്ക് വേണ്ടി അവൻ തൗബ ചെയ്തു, അപ്പോൾ കള്ളുകുടിയിൽ നിന്ന് വിരമിക്കുകയും ചെയ്തുപോയ കള്ളുകുടിയിൽ ഖേദവും ഇനി ചെയ്യൂല എന്ന് ഉറപ്പിക്കലും, ഇങ്ങനെയുള്ള ഈ ഘടകങ്ങൾ അതിൽ അവൻ ചേർത്തിട്ട് അതിനുവേണ്ടി, ഒരു തെറ്റിനു വേണ്ടി മാത്രം തൗബ ചെയ്താലും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്നാണ്. തൗബയുടെ വാതിൽ അടക്കപ്പെടാത്ത വാതിലാണ് എന്ന് ഹദീസിലുണ്ട്. അത് ഒരു മനുഷ്യൻ്റെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ അവൻ്റെ തൗബ അള്ളാഹു സ്വീകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിരുന്നു എന്ന് ഹദീസിലുണ്ട്. 70 വട്ടം പറഞ്ഞിരുന്നു എന്നുമുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിരുന്നെങ്കിൽ. അസ്സലാമു അലൈക്കും.
السلام عليكم.